സ്പ്രിംഗ്ലർ വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ ഇടപെടൽ ഉണ്ടെന്ന ആരോപണമുയർത്തി കോൺഗ്രസ് എംഎൽഎ എൽദോസ് കുന്നപ്പള്ളി. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് സ്പ്രിംഗ്ലർ എംഡി രാജി തോമസുമായുള്ളത് അടുത്ത ബന്ധമാണ്. കഴിഞ്ഞ ഏതാനും നാളുകൾക്കിടയിൽ രാജി തോമസിന്റെ അമേരിക്കയിലെ ന്യൂജേഴ്സിയിലുള്ള വസതിയിൽ വീണ സന്ദർശിച്ചത് ആറു തവണയാണെന്നും എൽദോസ് ഫേസ്ബുക്കിലൂടെ ആരോപിച്ചു. അന്വേഷണ ഏജൻസികൾ വീണയുടെ പാസ്പോർട്ട് പരിശോധിക്കാൻ തയ്യാറാകണമെന്നും ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും എൽദോസ് ആരോപണമുന്നയിച്ചു. നേരത്തെ സ്പ്രിംഗ്ലർ വിവാദം ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ബംഗളൂരുവിൽ നടത്തുന്ന ഐടി കമ്പനിയുടെ വെബ്സൈറ്റ് അക്കൌണ്ട് സസ്പെൻഡ് ചെയ്തതിൽ ദുരൂഹതയെന്ന് ആരോപിച്ച് പി ടി തോമസ് എംഎൽഎയും രംഗത്തെത്തിയിരുന്നു. സ്പ്രിംഗ്ലർ ഇന്ത്യയുടെ വെബ്സൈറ്റ് മാസ്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നും ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ ബന്ധമുണ്ടോ എന്നറിയാൻ അന്വേഷണം നടത്തുന്നുവെന്നുമായിരുന്നു പി ടി തോമസിന്റെ ആരോപണം. നല്ല രീതിയിൽ നടന്നിരുന്ന സ്ഥാപനമായിരുന്നു മുഖ്യമന്ത്രിയുടെ മകളുടെ ഐടി കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ്. 2020 വരെയുള്ള GST പോലും അടച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റിൽ അക്കൗണ്ട് സസ്പെൻഡ് എന്നാണ് കാണുന്നത്. സ്പ്രിംഗ്ലർ ഇന്ത്യയുടെ വെബ്സൈറ്റും മാസ്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് സംശയം ജനിപ്പിക്കുന്നതാണ്. ഈ രണ്ട് സംഭവങ്ങളും യാദൃച്ഛികമാണോ എന്ന് വ്യക്തമാക്കാൻ വിശദമായ അന്വേഷണം നടത്തണമെന്നായിരുന്നു പി ടി തോമസിന്റെ ആരോപണം. അതേസമയം പി ടി തോമസിന്റെ ആരോപണത്തിന് പിന്നാലെ എക്സാലോജിക്സിന്റെ പുതിയ വെബ്സൈറ്റും പുറത്തു വരികയുണ്ടായി. ഇതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ രജിസ്ട്രേഷനു വേണ്ടി രജിസ്ട്രാർക്ക് നൽകിയിരിക്കുന്ന വിലാസം വീണ തൈക്കണ്ടിയിൽ എ കെ ജി സെന്റർ പാളയം എന്നാണെന്ന ആരോപണവും ദുരൂഹതയായി ഉയർന്നു വന്നിരുന്നു.